ഹലോ രാധു സ്പൈസി കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ സ്റ്റോറി ഉണ്ടല്ലോ ചെറുതിൽ കളിക്കാൻ പോകുന്നതിൻ്റെ അപ്പോൾ അതിൻ്റെ ബാക്കി പറയാൻ കരുതി കേട്ടോ കാരണം പറഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്കിഷ്ടമായി അപ്പോൾ അന്ന് ഇതുപോലെ വീട്ടിൽ തിരിച്ചെത്തി പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിലോട്ട് കയറ്റി ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ പഠിക്കാനിരിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ പഠിക്കാനൊക്കെ ഇരുന്ന് പിന്നെയുള്ള ഇതെന്ന് വെച്ചാൽ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ പവർ കട്ട് ഉണ്ടല്ലോ അന്ന് കറണ്ട് പോവുമല്ലോ ഒരമണിക്കൂർ പവർ കട്ട് അപ്പോൾ ഇനി ഇന്നത്തെ അതായത് ഓരോ വീക്കെൻഡിലും ഓരോ സമയത്തിൽ ഇപ്പം ഇന്ന് സെവൻ ഓ ക്ലോക്കിനാണെങ്കിൽ അടുത്ത പ്രാവശ്യം സെവൻ തേർട്ടി അങ്ങനെ മാറി മാറി വരുമല്ലോ അപ്പോൾ ഇനി പവർ കട്ടിൻ്റെ സമയമാണ് അപ്പോൾ ആ പവർ കട്ടിൻ്റെ സമയം എന്ന് വെച്ചാൽ അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കാരണം ഒന്നത്തെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പഠിക്കേണ്ട ആ സമയത്ത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ഫാമിലി ടൈമാണ് അപ്പോൾ എല്ലാവരും കൂടെ ഞങ്ങൾ സിറ്റ് ഔട്ടിൽ പോയിട്ടിരിക്കും സിറ്റ് സിറ്റൗട്ടിൽ പോയിരുന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിശേഷങ്ങൾ പറയലാണ് പിന്നെ അന്നത്തെ കാലത്തെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ ഒന്നാമത് കറണ്ടും ഇല്ലാത്ത സമയത്തല്ലേ അപ്പോൾ ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഒന്നിക്കലും ഞാൻ ഇവരെല്ലാവരും ഇരിക്കുന്ന നടുക്കുകയായിരിക്കും അല്ലെങ്കിൽ ചുമരൻ്റെ സൈഡ് പിടിച്ചിരിക്കും കാരണം എനിക്ക് പേടിയായതുകൊണ്ട് അപ്പോൾ എൻ്റെ ഏട്ടന്മാരാണെങ്കിൽ എന്നെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്യുക അന്ന് ഞങ്ങൾ പ്രേതത്തിൻ്റെ മൂവി കാണുക അങ്ങനെയൊക്കെ ആകുമ്പോൾ ഭയങ്കര പേടിയാണ് അന്നത്തെ ദിവസമൊക്കെ ഭയങ്കര പേടിയാകും ഒന്ന് വാഷ്റൂം പോകണമെങ്കിലും അങ്ങനെയൊക്കെ പേടി കേട്ടോ അപ്പോൾ അങ്ങനെ പേടിപ്പിക്കുക പിന്നെ കറണ്ട് വന്നുകഴിഞ്ഞാൽ അഗെയിൻ ഞങ്ങൾ പഠിക്കാനിരിക്കുക പിന്നെ സമയം ഡിന്നർ ടൈം ആയാൽ ഞങ്ങൾ രാത്രി ഫുഡ് കഴിക്കേണ്ട സമയമായ പിന്നെ വിളിക്കും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോൾ എന്ന് വെച്ചാൽ മെയിൻ കാര്യമാണ് ഫുഡ് കഴിച്ച് എന്നേക്കുമ്പോൾ ഞങ്ങൾ പ്ലേറ്റ് കഴിച്ച് പ്ലേറ്റ് എടുത്തുകൊണ്ട് പോയിട്ട് കഴുകണം നിർബന്ധ അപ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ് കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇച്ചിരി ചോറ് അതിൽ ബാക്കി വെക്കും ആ ചോറ് ബാക്കി വെക്കുകയാണെങ്കിൽ അമ്മയ്ക്കാണെങ്കിൽ ചോറ് കളയുന്നത് ഒട്ടും ഇഷ്ടമല്ല കളയാൻ സമ്മതിക്കില്ല അപ്പോൾ ആ പ്ലേറ്റ് അവിടെ വെച്ചാൽ അമ്മ കഴിച്ചോളൂന്ന് പറയും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒട്ടുമിക്ക ദിവസവും ഞാൻ ഇതുപോലെ ചെയ്യട്ടോ അപ്പോൾ ചില ദിവസം പറയും ഇത് നീ കഴിക്കാ പ്ലേറ്റ് കഴുകാൻ വേണ്ടി മടിച്ചിട്ട് ചെയ്യുന്ന എന്ന് പറയും ഇടക്കൊന്ന് ഫുൾ കഴിക്കൂട്ടോ കാരണം എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആകുമ്പോൾ അവർക്കൊരു സംശയം ഓൾറെഡി സംശയമുണ്ട് അങ്ങനെ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ താങ്ക്